ഹലോ ഫ്രണ്ട്സ്, മൈക്രോവേവ് ആൻഡ് ആൻറ്റിനാസിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഹാഫ് വേവ് ഡൈപോൾ ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഷോർട്ട് വേവ് ഡൈപോളിൻ്റെ ഡെറിവേഷൻസ് ആയിരുന്നു കണ്ടിരുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ ഹാഫ് വേവ് ഡൈപോളിൻ്റെ ഡെറിവേഷനാണ് കാണാൻ പോകുന്നത്. ആ പേരിന്ന് തന്നെ നമുക്ക് ഹാഫ് വേവ് ഡൈപോൾ എന്താണെന്നുള്ളത് പറയാൻ പറ്റും. ദറ്റ് ഇസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആൻറ്റിന. ഇറ്റ്സ് ഫ്രീക്വൻ്റ്ലി എംപ്ലോയിഡ് ആസ് എൻ എലമെൻറ്റ് ഓഫ് എ മോർ കോംപ്ലക്സ് ഡയറക്ഷണൽ സിസ്റ്റം. സോ ഒരു ഹാഫ് വേവ് ഡൈപോൾ ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. എ ഡൈപോൾ ആൻറ്റിന മേ ബി ഡിഫൈൻഡ് ആസ് എ സിമെട്രിക്കൽ ആൻറ്റിന ഇൻ വിച്ച് ദ ടു എൻഡ്സ് ആർ അറ്റ് ഈക്വൽ പൊട്ടൻഷ്യൽ റിലേറ്റീവ് ടു മിഡ് പോയിൻറ്റ്. ഓക്കെ, ദറ്റ് ഇസ് ദ ഡൈപോൾ ഈസ് യൂഷ്വലി ഫെഡ് അറ്റ് ദ സെൻറ്റർ ഹാവിങ് മാക്സിമം കറണ്ട് അറ്റ് ദ സെൻറ്റർ സിൻസ് ദ കറണ്ട് ഈസ് അസ്യൂംഡ് അസിംപ്റ്റോട്ടിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് നമ്മളുടെ ഹാഫ് വേവ് ഡൈപോളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ മിഡിൽ പോയിൻ്റിലാണ് നമ്മളെപ്പോഴും ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ സോഴ്സ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ആ ആൻറ്റിന ഇതുപോലെ ഹാഫ് ഇങ്ങോട്ടേക്കും ഹാഫ് താഴോട്ടേക്കുമായിരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടാവുക. ഇതിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഹാഫ് വേവ് ആകുമ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഒറിജിനലാണ് ഇതിൻ്റെ സെൻറ്റർ കൊടുത്തിട്ടുള്ളത്. സോ മുകളിലേക്ക് പ്ലസ് എച്ചും താഴോട്ടേക്ക് മൈനസ് എച്ചും ആണ് വരിക. സോ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് എച്ച് ടു പ്ലസ് എച്ച് ആയിരിക്കും നമ്മളവിടെ എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട പോലെ ഒരു ഡിസ്റ്റൻസ് പോയിൻ്റ് പി ആണ് നമ്മുടെ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വരിക. സോ ഈ ഒരു ഹാഫ് വേവ് ഡൈപോളിൽ നിന്ന് അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു സ്മോൾ സെക്ഷൻ നമ്മൾ കാണാറുണ്ട് ഇൻ്റഗ്രേഷൻ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട്. സോ ഇവിടെ ഉള്ള ഒരു സ്മോൾ സെക്ഷനാണ് ആ ഒരു ഡി സെറ്റ് എന്ന് പറയുന്നത്. ആ ഡി സെറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ ആയിട്ട് നമ്മളവിടെ എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട പോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ ഐ എം സൈൻ ബീറ്റ എച്ച് പ്ലസ് ഇസെറ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പർ സൈഡിലെ ഡിസ്ട്രിബ്യൂഷൻ സെയിം തന്നെ എച്ച് മൈനസ് ഇസെറ്റ് ആണ് വരിക. സോ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ടു എച്ച് ആയിട്ട് അവിടെ എടുക്കാം. അതിൻ്റെ ഹാഫ് ലെങ്ത്ത് എന്ന് പറയുന്നത് എച്ച് ആയിട്ട് നമ്മളവിടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഐ എന്ന് പറയുന്നത് രണ്ട്, അതായത് ഫോർ സെഡ് ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് ഐ എം സൈൻ ബീറ്റ എച്ച് മൈനസ് ഇസെഡും, സെഡ് ലെസ് ദാൻ സീറോ അതായത് ഇവിടുന്ന് താഴോട്ടേക്ക് വരുന്നതിന് ഐ എം സൈൻ ബീറ്റ എച്ച് പ്ലസ് സെഡും ആണ് നമുക്കവിടെ വരുന്നത്. സോ ഈ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മളവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദ വെക്ടർ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് പി ഡ്യൂ ടു കറണ്ട് എലമെൻറ്റ് ഐ ഡി സെഡ്. ഈ ഒരു സ്മോൾ സെക്ഷനാണ് കറണ്ട് എലമെൻറ്റ് ഐ ഡി സെഡ്. ഈ ഡി സെഡിനകത്തുള്ള കറണ്ടാണ് ഐ ഡി സെഡ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ എ സെഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പുള്ള ലെക്ചേഴ്സിൽ കണ്ടതാണ്. സോ ആ ഒരു എക്സ്പ്രഷൻ അതുപോലെ നമ്മളിവിടെ എടുക്കുകയാണ്. മ്യൂ ഐ ഡി സെഡ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ആർ ഡിവൈഡഡ് ബൈ ഫോർ പൈ ആർ എന്ന് പറയുന്നത്. ഈ ആർ എന്ന് പറയുന്നതാണ് ഈ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മളവിടെ എടുത്തിട്ടുള്ളത്. സോ അവിടെയുള്ള ഒരു സ്മോൾ സെക്ഷനിലെ വെക്ടർ പൊട്ടൻഷ്യലാണ് ഈ ഇതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിലെ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐ ഡി സെഡ് ടു പി ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വെക്ടർ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് കാണാൻ പോവാണ്. അതായത് അതിൻ്റെ ഇൻ്റഗ്രേഷൻ, ഇപ്പോൾ കണ്ടതിൻ്റെ ഇൻ്റഗ്രേഷനാണ് കാണുന്നത്. സോ അതിൻ്റെ ലിമിറ്റ് ഞാൻ പറഞ്ഞിരുന്നു മൈനസ് എച്ച് ടു എച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത്, കാരണം രണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേറെ വേറെയാണ്. സോ നമുക്കറിയാം ഫസ്റ്റ് സെഡ് ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്, സെഡ് ലെസ് ദാൻ സീറോയ്ക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. ഈ ഐക്ക് പകരം നമ്മളിവിടെ ഈ ഒരു എക്സ്പ്രഷനും അതുപോലെ ഇതിലെ ഐക്ക് പകരം സെക്കൻഡ് എക്സ്പ്രഷനും നമ്മളവിടെ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വെക്ടർ പൊട്ടൻഷ്യൽ കിട്ടും. ഇനി നമ്മളതിൽ കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു പി എന്ന് പറയുന്ന പോയിൻ്റ്, നമ്മുടെ റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ലോങ് ഡിസ്റ്റൻസിലാണെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ ആർ മൈനസ് സെഡ് കോസ് തീറ്റ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ആർ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു സ്മോൾ ആർ ആണെന്നും പറയുന്നുണ്ട്. സോ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എബോവ് ഇക്വേഷനകത്ത് കൊണ്ടുവരാൻ നോക്കുകയാണ്. സോ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിവിടെ
ആർ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ടേമിലും വരുന്നുണ്ട്, അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിലും വരുന്നുണ്ട്. സോ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ആറിനെ നമുക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ടു സ്മോൾ ആർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ ഒരു സെൻറ്റർ പോയിൻറ്റും അതേപോലെ തന്നെ ആ നമ്മൾ എടുത്തിട്ടുള്ള ഡി സെറ്റ് എന്ന് പറയുന്ന പോയിൻറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് അതിനെ ആറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ദെൻ ഇ റേസ് ടു എന്ന് പറയുന്ന ടേമിനകത്ത് വരുന്നത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മളവിടെ ആർ മൈനസ് സെഡ് കോസ് തീറ്റ എന്നുള്ള ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതേപോലെ രണ്ട് സെക്ഷനിലും നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. സോ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇ റേസ് ടു ജെ ബീറ്റ ആർ എന്ന് പറയുന്ന ടേം ഉണ്ട്, അതും നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് വിത്ത് റെസ്പെക്ട് ടു ഡി സെഡ് ആയതുകൊണ്ട് ഈ സെഡിൻ്റെ ടേം മാത്രം നമ്മളവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം പുറത്തേക്ക് എടുക്കുകയാണ്. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്കവിടെ കിട്ടുക. ഇവിടെ ഉള്ള ആറും നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ മ്യൂ ഐ എം ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ആർ ഡിവൈഡഡ് ബൈ 4πr നമ്മൾ പുറത്തെടുക്കുക. സോ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു എക്സ്പ്രഷൻ്റെ ലിമിറ്റ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ മൈനസ് എച്ച് ടു എച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം രണ്ടിൻ്റെയും ലിമിറ്റ് നമ്മളൊന്ന് സെയിം ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ എൽ ഇസ് ഈക്വൽ ടു 2h ആണെന്ന് നമ്മൾ ഓൾറെഡി ആദ്യം ആ ഫിഗർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ലാംഡ ബൈ 2 ആണെന്നും കിട്ടും. അതുപോലെ എച്ചിൻ്റെ ലിമിറ്റ്സ് നമുക്ക് പൈ ബൈ 2 ആയിട്ടും നമുക്കവിടെ കിട്ടും. സോ നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ എച്ച് എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണം. സോ എച്ചിനെ നമുക്കിവിടെ പൈ ബൈ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൈൻ ബീറ്റ എച്ച് പ്ലസ് സെഡിനകത്ത് എച്ചിന് പൈ ബൈ 2 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കോസ് ബീറ്റ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ടേമിനും നമുക്ക് കോസ് ബീറ്റ സെഡ് എന്നുള്ള ടേം കിട്ടും. സോ എന്നിട്ട് നമ്മൾ ആ ലിമിറ്റ് അവിടെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കോസ് ബീറ്റ സെഡ് ഉണ്ട്, ഇവിടെയും കോസ് ബീറ്റ സെഡ് ഉണ്ട്, ലിമിറ്റ്സും സെയിം ആണ്. സോ അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാം. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇതിൽ ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്ന് പറഞ്ഞൊരു ടേമും ഇ റേസ് ടു പ്ലസ് ജെ തീറ്റ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അത് നമ്മൾ കോമൺ ഫാക്ടറായിട്ട് ഈ ഒരു എക്സ്പ്രഷനിൽ കൊണ്ടുവരികയാണ്. സോ ഇത് എന്താണെന്നുള്ള നമുക്കറിയാം. ദറ്റ് ഇസ് ഓയിലേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാം. സോ തീറ്റയ്ക്ക് പകരമായിട്ട് നമുക്കവിടെ വരുന്നത് ബീറ്റ സെഡ് കോസ് തീറ്റ എന്നുള്ള ടേമാണ് അല്ലേ. സോ ഈ ഒരു ഐഡൻറ്റിറ്റി നമുക്കിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം നമുക്ക് 2 cos ഓഫ് ബി സെഡ് കോസ് തീറ്റ എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാം. ഈ 2 നമുക്ക് ഇവിടേക്ക് വരികയാണെങ്കിൽ സോ നമ്മളുടെ എ സെഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ഇൻ്റഗ്രേഷനകത്തുള്ള ഫോം എന്ന് പറയുന്നത് 2 cos A cos B ആ ഒരു ഫോമിലാണുള്ളത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആയിട്ട് എഴുതാം. സോ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് 1 ആണ്, അതേപോലെ ബി എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. സോ ആ ഒരു ഫോമിലാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഇവിടെ നമ്മൾ കോസ് ബീറ്റ സെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ നമുക്കിവിടെ എന്ത് വരും, കോസ് ബീറ്റ സെഡ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പം 1 cos θ പ്ലസ് കോസ് ബീറ്റ സെഡ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുമ്പം 1 cos θ നമുക്കവിടെ വരും. സോ ഈ എക്സ്പ്രഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. സോ കോസ് എന്നുള്ളത് നമുക്ക് സൈനായിട്ട് മാറും. സോ ഈ എക്സ്പ്രഷനാണ് നമുക്കവിടെ വരുന്നത്. ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. സോ ലാംഡ ബൈ 0 to λ/4 ആണ് വരിക നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് ഹാഫ് എടുക്കുന്ന സമയത്ത് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് λ/4 ആണ്. അതേപോലെ ബീറ്റയുടെ വാല്യൂ 2π/λ ആണ് നമ്മളിതിന് മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ ബീറ്റയ്ക്ക് നമ്മൾ 2π/λ അതേപോലെ സെഡിന് λ/4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് π/2 ആണ് വരിക. ആ π/2 നമ്മൾ ജസ്റ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് വരിക. അതേപോലെ സൈനിനും നമുക്കിവിടെ മൈനസ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ വരും. ഈ പുറമേയുള്ള ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സൈൻ ഓഫ് π/2 + θ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് കോസ് തീറ്റ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേം കോസിൻ്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുകയാണ്. സോ സൈൻ എന്ന് പറയുന്നത് മാറിയിട്ട് കോസ് ഓഫ് π/2 cos θ ആവും. ഇവിടെ നമുക്ക് കോസ് ഓഫ് π/2 cos θ ആവും. ഇനി നമുക്കിതിൻ്റെ ഡിനോമിനേറ്റർ കോമൺ ഫാക്ടർ എടുക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമ്മുടെ ഈ ഒരു ന്യൂമറേറ്ററിൻ്റെ കൂടെയും ഈ എക്സ്പ്രഷൻ ഈ ന്യൂമറേറ്ററിൻ്റെ കൂടെയും വരും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ നമ്മളിത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്ക് എന്ത് വരും, 2 cos π/2 cos θ / sin² θ ആണ്
നമുക്ക് അവിടെ കിട്ടുന്നത്. വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റയായിട്ട് എഴുതാം. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു വെക്ടർ പൊട്ടൻഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫീൽഡ് എന്താണെന്നുള്ളത് കാണണം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ കറണ്ട് എലമെൻറ്റ് അലോങ് സെഡ് ആക്സിസ് ആണ്. സോ മാക്സ്വെൽസ് ഇക്വേഷൻ തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പും യൂസ് ചെയ്തിട്ടുള്ള സെയിം എക്സ്പ്രഷൻ. സോ മ്യു എച്ച് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ ആണ്. സോ ഇതിനകത്ത് നമ്മൾ റേഡിയേഷൻ ഫീൽഡ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് ഫൈയുടെ എക്സ്പ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ടേംസുകൾ നമുക്കവിടെ ക്യാൻസലായി പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ മ്യൂ ദെൻ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ എ തീറ്റ. ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ നമുക്കവിടെ വരുള്ളൂ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് കേസ്. സോ ഇതിൽ എ തീറ്റ എന്താണെന്നും നമ്മൾ ഓൾറെഡി മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മൈനസ് എ ഇസെഡ് സൈൻ തീറ്റ. സോ ഈ വാല്യൂസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എ തീറ്റ എന്താണെന്നുള്ളത് നമുക്കറിയാം, അപ്പോൾ അതിനെ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ആർ. സോ എ ഇസെഡ് എന്താണെന്നും നമ്മൾ കുറച്ച് മുമ്പേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ വാല്യൂസ് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ മൈനസ് എ ഇസെഡ് സൈൻ തീറ്റ എന്നുള്ള ടേം എ തീറ്റയ്ക്ക് പകരമായിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിലാണ് അവിടെ കിട്ടുക. ഇതിനകത്ത് ഡോ എ ഇസെഡ് ഡിവൈഡഡ് ബൈ ഡോ ആർ ആണ് നമുക്കവിടെ വരുന്നത്. സോ ഈ ഒരു ടേം നമ്മളവിടെ കാണാനുണ്ട്. സോ നമ്മളിപ്പോൾ കണ്ട എ ഇസെഡിനെ വിത്ത് റെസ്പെക്ട് ടു ആർ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു എക്സ്പ്രഷൻ. ഈ യെല്ലോ കളറിലുള്ളതാണ് വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ടേമുകൾ. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടെ ചെയ്യുന്നത് അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാം ക്യാൻസൽ ചെയ്യും. ഇവിടെ നമുക്കൊരു സൈൻ തീറ്റയുണ്ട്, ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റയുണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു മ്യൂ ഉണ്ട്, ഈ മ്യൂ ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക. സോ ഫൈനലി നമുക്ക് എന്ത് പറയാം, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ, ഇതിൽ നമ്മൾ ഇമാജിനറി പാർട്ടൊക്കെ വരുന്നുണ്ട്, നമ്മളതിൻ്റെ മോഡുലസ് എടുക്കുകയാണ്. സോ നമുക്ക് കിട്ടുന്നത് ഐ എം ഡിവൈഡഡ് ബൈ ടു പൈ ആർ കോസ് പൈ ബൈ ടു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ. സോ ഇതേപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എക്സ്പ്രഷൻ ഹാഫ് വേവ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനു മുമ്പ് കണ്ട ഇൻട്രൻസിക് എക്സ്പ്രഷൻ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. സോ ഇൻട്രൻസിക് ഇമ്പിഡൻസ് ഓഫ് എ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് 120 പൈ ആണെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. സോ ഈ തീറ്റ ഈസ് ഈക്വൽ ടു 120 പൈ ഇൻറ്റു എച്ച് എന്നുള്ള ഫോമിലേക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് കൊണ്ടുവരാം അല്ലേ. സോ ഈ തീറ്റ മോഡുലസ് ഓഫ് ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 120 ഇൻറ്റു നമ്മൾ നേരത്തെ കിട്ടിയ എച്ചിൻ്റെ ടേം, അത് അതേപോലെ കൊടുക്കുന്നു. അതിനെ ഒന്ന് നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ള, ഇവിടെ ഒരു പൈ 120 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് എന്തെഴുതാം, 60 ഐ എം ഡിവൈഡഡ് ബൈ ആർ കോസ് പൈ ബൈ ടു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടോട്ടൽ പവർ, അതായത് പോയിൻറ്റിംഗ് വെക്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ പവർ എന്താണെന്നാണ് കാണുന്നത്. അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, പവർ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എച്ച് എന്നുള്ള ഫോമിലാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇയും എച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ഇങ്ങനെ വരുന്നത്. ആവറേജ് ആണെങ്കിൽ ഇ ബൈ റൂട്ട് ടു, അതേപോലെ എച്ച് ബൈ റൂട്ട് ടു വരും. സോ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു നമുക്ക് 2 വരും. സോ ദാറ്റ് 2 ടേം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അതിൻ്റെ ആവറേജ് പവർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് പി മാക്സ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള പി മാക്സ് ഡിവൈഡഡ് ബൈ 2. സോ നമുക്ക് കിട്ടുന്ന രണ്ട് ടേമും, ഈ തീറ്റയും എച്ച് ഫൈവും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാം ക്യാൻസൽ ചെയ്യാം. അവിടെ ഐ എം എന്ന് പറയുന്ന ടേം രണ്ടെണ്ണം വരുന്നുണ്ട്, സ്ക്വയർ വരും. അതേപോലെ 60 ഡിവൈഡഡ് ബൈ 2 മറ്റു കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എന്ത് വരും, 15 ഐ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ ഇൻ ടു കോസ് പൈ ബൈ ടു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഓൾ സ്ക്വയർ ആണ് നമുക്കവിടെ വരിക. ദാറ്റ് ഈസ് ദ ആവറേജ് പവർ ഓഫ് എ ഡൈപോൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ റേഡിയേഷൻ റെസിസ്റ്റൻസ് കാണുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ളതാണ്. സോ നമ്മൾ ഈ ആവറേജ് പവറിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോട്ടൽ പവർ നമുക്കവിടെ കിട്ടും. ഇത് നമ്മൾ ഓൾറെഡി ഇലക്ട്രോമാഗ്നറ്റിക്സിലൊക്കെ കണ്ടിട്ടുള്ള ഇക്വേഷനാണ്.
സോ തൊട്ട് മുമ്പേ കിട്ടിയിട്ടുള്ള ആവറേജ് പവർ നമ്മളിവിടെ ഇതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഡി എസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, 2πr² സൈൻ തീറ്റ ഡി തീറ്റ. സോ ആ വാല്യൂ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദെൻ IRMS വാല്യൂ, IM/√2 എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ അതും നമുക്കിവിടെ IMന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് IM എന്ന് പറയുമ്പോൾ ഈ 2 ഇപ്പുറത്ത് വരുന്ന സമയത്ത് √2² ആണ്. സോ 2 × IM² വരും. ബാക്കിയുള്ള ടേംസ് ഒക്കെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. സോ ഇതിൽ നമുക്കിപ്പോൾ എന്താണ് cos² θ എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. സോ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് cos²θ, ദാറ്റ് ഈസ് 2 cos²θ − 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് cos²θ എന്താണ് ഈ −1 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 cos²θ എന്നുള്ള ഫോമാണ് നമുക്കവിടെ വരിക. സോ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യാം, 1 cos²θ എന്ന് പറയുമ്പോൾ 2 ഉം 2 ഉം ക്യാൻസലായിട്ട് π cos θ വരും. ഓക്കെ, ബാക്കിയുള്ള ടേമാണ് ഇത്. സോ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഈ ഒരു ഇൻ്റഗ്രേഷനകത്തുള്ള കംപ്ലീറ്റ് ടേമിനെ നമുക്ക് I ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ 60 I² RMS × I ആയിട്ട് നമുക്ക് പറയാം, വേർ I ഈസ് ദിസ് ടേം, ഇൻ്റഗ്രേഷൻ ഓഫ് 0 to π 1/2 1 cos π cos θ / sin θ d θ. സോ ഇതാണ് നമുക്കവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഇൻ്റഗ്രേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ഇത്രയും ടേമിനകത്തുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അതിൽ നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 1.219 ആയിട്ടാണ് നമുക്കവിടെ കിട്ടുക. സോ ടോട്ടൽ പവർ റേഡിയേറ്റഡ് എന്ന് പറയുന്നത് നമുക്കെന്ത് കിട്ടും, 73.14 I² RMS വാല്യൂ ഓഫ് ദാറ്റ് I² എന്ന് നമുക്ക് കിട്ടും. സോ റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/I²RMS വാല്യൂ ആണ്. സോ W എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ RMSൻ്റെ വാല്യൂവും ഈ RMS² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, 73.14 ohm ആണ് അവിടെ റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ ഹാഫ് വേവ് ഡൈപോൾ നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് വേവ് ഡൈപോളിൻ്റെ എക്സ്പ്രഷൻസ് കാണുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എക്സാമിന് വലിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.